ആലപ്പിള്ളി എസ്റ്റേറ്റിൽ കാട്ടാന കൂട്ടമിറങ്ങി. 25 ആനകളാണ് തോട്ടത്തിലിറങ്ങിയത്. ടാപ്പിംഗിനിറങ്ങിയ തൊഴിലാളികൾക്ക് നേരെ കാട്ടാനകൾ പാഞ്ഞെടുത്തു. അളഗപ്പ നഗറിൽ വയോധികയെ വീട്ടുകിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അളഗപ്പ നഗർ എരിപ്പോട് സ്വദേശിനി രാധയാണ് മരിച്ചത്. വായിൽ തുണി തിരികെയും കൈകൾ കെട്ടിയിട്ട നിലയിലുമാണ് മൃതദേഹം. പുത്തൻചിറയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. 4 വയസ്സുകാരിയെ നായയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നാട്ടുകാർ. പരിശീലനത്തിനായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് സന്തോഷ് ട്രോഫി താരങ്ങൾ ഉൾപ്പെടെയുള്ള കേരള ഫുട്ബോൾ ടീം താരങ്ങൾ മടങ്ങിപ്പോയി. ഗ്രൌണ്ട് അനുവദിക്കുന്നതിന് തടസ്സമായത് കേരള ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സ്കൂൾ കായിക വകുപ്പും തമ്മിലുള്ള ആശയക്കുഴപ്പം. കുഴൂരിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ടിലായ കൃഷിയിടങ്ങളിൽ നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീഴുന്നു. നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയിൽ കർഷകർ. 2 മുമ്പ് വിദേശത്ത് മരിച്ച ചാലക്കുടി സ്വദേശിനി ഡെൻസിയുടെ മൃതദേഹം വ്യാഴാഴ്ച വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. മരണത്തിലെ ദുരൂഹതയുടെ ചുരുളഴിയുന്നത് കാത്ത് നാട്. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം തോട്ടം തൊഴിലാളികളെ ഓടിച്ചു. പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിൽ ടാപ്പിക്കിനിറങ്ങിയ തൊഴിലാളികൾക്ക് നേരെയാണ് കാട്ടാനകൾ പാഞ്ഞെടുത്തത്. ആനകൾ തോട്ടത്തിൽ തമ്പടിച്ചതോടെ തൊഴിലാളികൾ പണിയെടുക്കാൻ കഴിയാതെ മടങ്ങിപ്പോയി. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. 25 ആനകളാണ് തോട്ടത്തിലിറങ്ങിയത്. മണിക്കൂറോളം തോട്ടത്തിൽ തമ്പടിച്ച കാട്ടാനകളെ ഉച്ചയോടെയാണ് വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. 2 ആനകൾ തോട്ടത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗവും തോട്ടം തൊഴിലാളിയുമായ MB ജലാൽ പറഞ്ഞു. അളഗപ്പ നഗറിൽ വയോധികയെ വീട്ടുകിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരിപ്പോട് ഇല്ലിക്കൽ അനിരുദ്ധന്റെ ഭാര്യ 69 വയസ്സുള്ള രാധയാണ് മരിച്ചത്. വായിൽ തുണി തിരികെയും കൈകൾ കെട്ടിയിട്ട നിലയിലുമാണ് മൃതദേഹം. ബുധനാഴ്ച രാവിലെയാണ് വീട്ടുപറമ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. കൊച്ചുമകളോടൊപ്പം ഉറങ്ങിക്കിടന്ന രാധയെ രാവിലെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് വീട്ടുകാർ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് മൃതദേഹം പുറത്തെടുത്തത്. ഭർത്താവും മകനും ഉൾപ്പെടെ 6 വീട്ടിലുണ്ടായിരുന്നു. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൈപ്പത്തികൾ ചേർത്തുള്ള കെട്ട് സ്വയം കെട്ടിയതാകാമെന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹത്തിൽ പരുക്കുകൾ ഇല്ലെന്നും സ്വന്തം അടിവസ്ത്രമാണ് മൃതദേഹത്തിന്റെ വായിൽ തിരികിയിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. ചാലക്കുടി DYSP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. എരിപ്പോട് വീട്ടമ്മയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സഹോദരനെതിരെ ഗുരുതര ആരോപണവുമായി സഹോദരി. സഹോദരൻ അജിത് അമ്മയെ കൊലപ്പെടുത്തിയതാണെന്ന് സംശയിക്കുന്നതായി മകൾ അനിത പറഞ്ഞു. സ്ഥലത്തിന്റെ ആധാരം ആവശ്യപ്പെട്ട് രാധയെ അജിത്ത് മർദ്ദിക്കാറുണ്ടെന്നാണ് അനിത പറയുന്നത്. അമ്മ ആത്മഹത്യ ചെയ്യില്ലെന്നും ഒരു തവണ അജിത്ത് വിഷം നൽകാൻ ശ്രമിച്ചതായി അമ്മ പറഞ്ഞിട്ടുണ്ടെന്നും അനിത പറയുന്നു. സംഭവം ആത്മഹത്യയെന്ന് പോലീസ് എഴുതി തള്ളരുതെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും അനിത പറഞ്ഞു. അത് അവനായിട്ട് വഴക്കടിച്ച് എൻ്റെ അനിയെ വഴക്കടിച്ചിട്ട് അവന് പെട്ടെന്ന് ദേഷ്യം വന്ന് ഇത് കലക്കി അവരുടെ വായയിൽ വെച്ചു കൊടുത്തു. അവരും അതിങ്ങനെ അവനിതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ അവരെന്തോ വായിൽ നിർബന്ധപൂർവ്വം ഇതാക്കി. അവന് ഭയങ്കര പേടിയാണ്. നമ്മൾ ഫോണിൽ കൂടെ വരെ അവനെ എന്തെങ്കിലും ഇതാക്കി ഫോൺ നമ്മളോട് പറയണത് അറിയുന്നുള്ളൊരു പേടിയാണ് അവർക്ക്. അങ്ങനെ വായിൽ ഇതാക്കിയിട്ട് വായിൽ കഴിച്ച് ഇങ്ങനെ ഇതാക്കിയപ്പോൾ ഇവന് തന്നെ ഭയങ്കര സങ്കടമായിട്ട് അവരെ കഴുത്തിൽ പിടിച്ചിട്ട് അതൊക്കെ തുപ്പിക്കളഞ്ഞിട്ട് ആ കഴുത്ത് വേദനയായിട്ട് അവർ 2-3 ദിവസം നിന്നു. അത്രയും അത് ഇതാക്കി. അങ്ങനെ ഒരു പ്രാവശ്യം അവൻ ചെയ്തിട്ടുള്ളതാണ്. അവൻ തന്നെ അത് വിഷം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് കഴുത്തിൽ പിടിച്ച് വായിൽ നിന്നൊക്കെ അത് എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക. അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ 1-2 ആൾക്കാരോട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ അവർ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനുള്ളൊരു മാനസിക ധൈര്യമൊന്നും അവർക്കില്ല. പിന്നെ കൃത്യമായിട്ടും ഇവനെ നല്ല സംശയമുണ്ട്. ഇവൻ ദേഷ്യം വന്ന് എന്തു വേണമെങ്കിലും ചെയ്യാം. ഭയങ്കര സാമ്പത്തിക ക്രമക്കേട് തുടരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുത്തൻചിറയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. വിളക്കത്തറ മണികണ്ഠന്റെ മകൻ ജീവൻ, അമ്പാട്ട് ഗോപിനാഥന്റെ ഭാര്യ തങ്കമണി, താഴത്തുവീട്ടിൽ ശ്രീധരന്റെ ഭാര്യ മാലിനി, മരൂട്ടിക്കൽ ശ്രീധരന്റെ ഭാര്യ ലീല എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 വയസ്സുകാരിയെ നായ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ ഇടപെട്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു. ലീല, മാലിനി എന്നിവരെ വീടിന്റെ വരാന്തയിൽ വെച്ചും തങ്കമണിയെ ക്ഷേത്രത്തിൽ വെച്ചുമാണ് നായ ആക്രമിച്ചത്. വഴിയിൽ വെച്ചാണ് ജീവന് നേരെ ആക്രമണമുണ്ടായത്. ഒരു നായ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്നാണ് കരുതുന്നത്. നായയെ നാട്ടുകാർ പിടികൂടി സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്.
പരിശീലനത്തിനായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് സന്തോഷ് ട്രോഫി താരങ്ങൾ ഉൾപ്പെടെയുള്ള കേരള ഫുട്ബോൾ ടീം താരങ്ങൾ മടങ്ങിപ്പോയി. കേരള ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സ്കൂൾ കായിക വകുപ്പും തമ്മിലുള്ള ആശയക്കുഴപ്പമാണ് സ്കൂൾ ഗ്രൌണ്ട് അനുവദിക്കുന്നതിന് തടസ്സമായത്. സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ജിജോ ജോസഫ് ഉൾപ്പെടെയുള്ള ഫുട്ബോൾ താരങ്ങളാണ് പുൽമൈതാനമുള്ള സ്കൂൾ ഗ്രൌണ്ടിൽ ഒരു മാസത്തെ പരിശീലനത്തിനായി കഴിഞ്ഞ ദിവസം കുന്നംകുളത്തെത്തിയത്. ഇതേ തുടർന്ന് താരങ്ങൾക്ക് താമസിക്കാൻ മുറികളും ബുക്ക് ചെയ്തിരുന്നു. പൂട്ടിക്കിടക്കുന്ന ഗ്രൌണ്ട് തുറന്നു നൽകാനായി അധികൃതരെ സമീപിച്ചപ്പോഴാണ് സംഭവം സ്കൂൾ അധികൃതർ അറിയുന്നത്. സ്കൂൾ അധികൃതർ സ്കൂൾ കായിക വകുപ്പ് മേധാവിയുമായി ബന്ധപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് പരിശീലനം നടത്താൻ ഗ്രൌണ്ടുകൾ വിട്ടു നൽകിയിട്ടുള്ളതെന്നും കുന്നംകുളം ബോയ്സ് സ്കൂൾ ഗ്രൌണ്ട് വിട്ടു നൽകേണ്ടതില്ലെന്നും കായിക വകുപ്പ് മേധാവി അറിയിച്ചു. ഗ്രൌണ്ട് വിട്ടു നൽകാൻ സ്കൂൾ അധികൃതർക്ക് യാതൊരു നിർദ്ദേശവും ലഭിച്ചിരുന്നില്ല. ഗ്രൌണ്ട് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കുന്നംകുളത്ത് താമസിക്കാൻ മുറിയെടുത്ത് ബുക്ക് ചെയ്ത ഫുട്ബോൾ താരങ്ങൾ പരിശീലനം ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. ഫുട്ബോൾ താരങ്ങൾക്ക് ബോയ്സ് സ്കൂൾ ഗ്രൌണ്ട് വിട്ടുകൊടുക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂവെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ സോമൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ കായിക വകുപ്പിൽ നിന്നോ യാതൊരു അറിയിപ്പും സ്കൂളിന് ലഭിച്ചിട്ടില്ലെന്നും പ്രധാനാധ്യാപകൻ പറഞ്ഞു. ടിസിബി ന്യൂസ്, കുന്നംകുളം. വെള്ളം കയറിയ കൃഷിയിടത്തിലെ നേന്ത്രവാഴ കർഷകർ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയിൽ. ഒരാഴ്ചയോളം വെള്ളക്കെട്ടിലായിരുന്ന വാഴകൾ വെള്ളമിറങ്ങി ഒന്നരാഴ്ച ആയതോടെ വീഴുന്ന നിലയിലാണ്. വേരുകൾ നശിച്ച വാഴകൾ രണ്ടോ മൂന്നോ ആഴ്ചകൾ കൊണ്ടാണ് പഴുത്ത് ഒടിഞ്ഞു വീഴുക. പല കൃഷിയിടങ്ങളിലും നിൽക്കുന്ന വാഴകളുടെ പച്ചപ്പ് മാറി തുടങ്ങിയിട്ടുണ്ട്. കുളൂർ പഞ്ചായത്തിൽ ആയിരക്കണക്കിന് വാഴകളാണ് ഇത്തരത്തിൽ ഘട്ടംഘട്ടമായി നശിക്കുന്നത്. വെള്ളം കയറിയ കൃഷിയിടങ്ങളുടെ കണക്കുകൾ ഏറെക്കുറെ കൃഷിവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. അപേക്ഷകൾ നൽകാത്തവർ സമർപ്പിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സംഭവം റിപ്പോർട്ട് ചെയ്ത് 10 ദിവസത്തിനകം അപേക്ഷകൾ നൽകണമെന്നാണ് ചട്ടം. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നശിച്ച നിലയിൽ കാണാത്ത വാഴകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത്. അപേക്ഷ നൽകിയാൽ വെള്ളം കെട്ടിയ സ്ഥലങ്ങളിലെ നശിക്കുന്ന വാഴകളുടെ നഷ്ടപരിഹാരം ലഭ്യമാകുമെന്നാണ് കൃഷിവകുപ്പ് അറിയിക്കുന്നത്. ഈ കൃഷി ചെയ്തിട്ട് നമുക്ക് ഒരു 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 വിട തിരിച്ചുവരവ് നമുക്ക് കിട്ടാതെ നമ്മൾ ഇപ്പോൾ 2018 തുടങ്ങി നമുക്ക് എന്നും ദുരിതമാണ്. എനിക്ക് മാത്രമല്ല ഈ ഭാഗത്തുള്ള മൊത്തം കൃഷിക്കാർ, കുഴൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ നമുക്കിവിടെ ബി എസ് പി സിക്ക് മാർക്കറ്റ് ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ വഴിയായിട്ട് ലോൺ എടുത്തിട്ട് പോലും ആ ലോൺ തിരിച്ചടയ്ക്കാൻ നമുക്ക് പുതുക്കാൻ പറ്റണില്ല. കുണ്ടൂർ ചുങ്കത്തുപറമ്പിൽ രഘു, ഐനിക്കൽ സ്റ്റാൻലി, ജോയ് ഐനിക്കൽ, ലീജോ വർക്കി, ജോയ് തട്ടിൽ, ബിനോയ് ഐനിക്കൽ എന്നിങ്ങനെ നിരവധി കർഷകരുടെ വാഴകൾ ഒരു പ്രദേശത്ത് വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. ടിസിവി മാള. അത്യപൂർവ സംഭവങ്ങളുടെ ചുരുളഴിയുന്ന പോസ്റ്റ്മോർട്ടം നടപടികളാണ് വ്യാഴാഴ്ച നോർത്ത് ചാലക്കുടി പള്ളി സെമിത്തേരിയിൽ നടക്കുന്നത്. 2.5 വർഷം മുൻപ് ദുബായിൽ വെച്ച് മരിച്ച നോർത്ത് ചാലക്കുടിയിലെ പുളിക്കൽ ഡെൻസിയുടെ മൃതദേഹ അവശിഷ്ടമാണ് ഇരിങ്ങാലക്കുട ആർഡിഒയുടെ മേൽനോട്ടത്തിൽ പോലീസ് സർജൻ പരിശോധിക്കുന്നത്. കൊലപാതക പരമ്പരയിലെ പ്രതികൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. 38-കാരിയായിരുന്ന ഡെൻസിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രതികൾ തിരുവനന്തപുരത്ത് പരസ്യമായി വിളിച്ചു പറഞ്ഞത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ഡെൻസിയുടെ വീട്ടുകാരും ഒപ്പം നാട്ടുകാരും ഇതുവരെ വിശ്വസിച്ചിരുന്നത്. ഡെൻസിയെ കൊലപ്പെടുത്തിയ ശേഷം ഇവരുടെ മാനേജരും കോഴിക്കോട് സ്വദേശിയുമായ ഹാരിസിനെയും ഒന്നാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം തങ്ങൾ വകവരുത്തുകയായിരുന്നുവെന്നും പ്രതികൾ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു. ഒന്നാം പ്രതി നിലമ്പൂരിലെ ഷൈദീൻ അഷ്റഫാണ് മൈസൂരിലെ ഒറ്റമൂലി വൈദ്യൻ സാംഭഗരിയെ നാട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയത്. ഇതിലെ മറ്റുള്ളവർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണത്തെക്കുറിച്ച് തെളിവുണ്ടാകുമെന്ന് പോലീസ് കരുതുന്നു. ആവശ്യമെങ്കിൽ അവശിഷ്ടങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 2019 ഡിസംബറിലാണ് ഡെൻസി വിസിറ്റിംഗ് വിസയിൽ ദുബായിലേക്ക് പോയത്. അധികം വൈകാതെ ഹാരിസിന്റെ ഷോപ്പിൽ ജോലി സ്ഥിരപ്പെടുകയും ചെയ്തു. 2020 മാർച്ച് 5 മരണം. ഈയിടെയാണ് മകളുടെ മരണം കൊലപാതകമാണെന്ന വിവരം അറിയുന്നതെന്ന് അമ്മ മാളിയേക്കൽ റോസരി പറഞ്ഞു. അൽബർന്ന് പറഞ്ഞ ആളെ ഇടയ്ക്ക് വിളിക്കാറില്ല. പിന്നെ ഇത് അറിഞ്ഞിട്ടില്ല. അവരങ്ങനെ വിളിച്ച് പറഞ്ഞത് അവര് അപേക്ഷയോടെ വന്നിട്ടുണ്ടായിരുന്നു, കേസ് കൊടുക്കണം, നമുക്ക് ഇതിനോട് സഹകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും ആള് മരിച്ചു പോയി കഴിഞ്ഞിട്ട് എന്തിനാ എന്ന് പറഞ്ഞു. 3 മാസം മാത്രമായിരുന്നു ഡെൻസി ദുബായിൽ ജോലി ചെയ്തത്. ഇതിനു മുൻപ് ചാലക്കുടിയിലെ ബ്യൂട്ടീഷ്യൻ ഷോപ്പുകളിലും ജോലി നോക്കിയിരുന്നു. ഇവർക്ക് വിദ്യാർത്ഥികളായ 3 മക്കളുമുണ്ട്. ടിസിവി ന്യൂസ്, ചാലക്കുടി. ഭിന്നിച്ചു നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഫാസിസ്റ്റ് വർഗീയ ശക്തികളെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ സാധിക്കുകയുള്ളൂ എന്ന് സിപിഐ ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ. സിപിഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ പുതുതായി പ്രവർത്തകർ അണിനിരക്കുന്ന പാർട്ടിയാണ് സിപിഐ.
കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം 45,000 പുതിയ പാർട്ടി മെമ്പർമാരാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്നതെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, സിപിഐ ദേശീയ കൌൺസിൽ അംഗം സി എൻ ജയദേവൻ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പി ബാലചന്ദ്രൻ എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി തൃപ്രയാർ വേദിയാകുന്ന സിപിഐ ജില്ലാ സമ്മേളനം പാർട്ടിയുടെ ചുവപ്പൻ കരുത്തിനാൽ ആവേശമാകുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യ രക്തസാക്ഷി സർദാർ ഗോപാലകൃഷ്ണന്റെ ചോര വീണ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്ന മുന്നേറ്റവും പരിപാടികളുമാണ് തൃപ്രയാർ ഇതിനകം സാക്ഷ്യം വഹിച്ചത്. സമ്മേളനത്തിനോടനുബന്ധിച്ച് കലാകായിക സാംസ്കാരിക പരിപാടികളും ഗസലുകളും നാടകങ്ങളും ആസ്വാദകരുടെ മനസ്സിൽ ഇടം പിടിച്ചു. ബാലവേദി മഹിളാ സംഘം പ്രവർത്തകരുടെ കലോത്സവവും നാടൻ പാട്ടും സമ്മേളനത്തിനോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ മേഖലകളിൽ സെമിനാറുകൾ എന്നിവയിലെല്ലാം ബഹുജന പങ്കാളിത്തമുണ്ടായതാണ് ശ്രദ്ധേയം. സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളിൽ കലാകായിക സാംസ്കാരിക സാമൂഹിക സിനിമാ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യവും ശ്രദ്ധിക്കപ്പെട്ടു. നാട്ടിക മണപ്പുറം ഇന്നുവരെ കാണാത്ത പ്രചരണവും അനുബന്ധ പരിപാടികളുമാണ് ആവിഷ്കരിച്ചതെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ആർ രമേശ്കുമാർ, ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എന്നിവർ പറഞ്ഞു. പ്രചരണ ബോർഡുകൾ, കൊടിതോരണങ്ങൾ, കമാനങ്ങൾ, എൽ ഇ ഡി ലൈറ്റുകൾ, എൽ ഇ ഡി വാളുകൾ, പ്രമോ വീഡിയോകൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പ്രചരണ മാർഗം സംഘാടകർ ഉപയോഗിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി രക്തസാക്ഷി ചോക്കുന്നു പൂക്കുന്നു എന്ന സംഗീത ആൽബം പുറത്തിറക്കിയിരുന്നു. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖരായ കലാകാരന്മാർ ഇതിനായി പ്രവർത്തിച്ചു. പൊതുസമ്മേളന നഗരിയിൽ കാർഷിക കാർഷികേതര വിഭവങ്ങളുടെ എക്സിബിഷൻ സഖാവ് ടി കെ രാമൻ നഗറിൽ തുടങ്ങി. തീരദേശത്ത് ആദ്യമായി നടക്കുന്ന പാർട്ടി ജില്ലാ സമ്മേളനം ഇതിനകം സംഘാടന മികവ് കൊണ്ട് തന്നെ വിജയിച്ചെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വവും പ്രവർത്തകരും. ടിസിവി തൃപ്രയാർ. അഴീക്കോട് കടലിൽ എഞ്ചിൻ നിലച്ച് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി. രാമേശ്വരം സ്വദേശി മൈക്കിളിന്റെ ഉടമസ്ഥതയിലുള്ള ഷാം എന്ന ബോട്ടാണ് അർദ്ധരാത്രിയോടെ അഴീക്കോട് അഴിമുഖത്തിന് പടിഞ്ഞാറ് 3 നോട്ടിക്കൽ മൈൽ അകലെ എഞ്ചിൻ തകരാറിലായി അപകടത്തിൽപ്പെട്ടത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലേക്ക് സഹായ അഭ്യർത്ഥന ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി ടി ജയന്തിയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് റെസ്ക്യൂ ബോട്ടെത്തി അപകടത്തിൽപ്പെട്ട ബോട്ടും 8 തൊഴിലാളികളെയും കരയിലെത്തിച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എസ് സാജൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് സിപിഒ ജോബി, സീ റെസ്ക്യൂ ഗാർഡുമാരായ അൻസാർ, പ്രസാദ്, സ്രാങ്ക് ദേവസ്യ, ഡ്രൈവർ റോക്കി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മാള കെ കരുണാകരൻ സ്മാരക സ്പോർട്സ് അക്കാദമിയുടെ ബോർഡ് നീക്കം ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ധർണ നടത്തി. മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു. പൈതൃകത്തിന് കോൺഗ്രസ് എതിരല്ലെന്നും കളി സ്റ്റേഡിയം ഇല്ലാതാക്കുന്നതിന്റെയും ബോർഡ് നീക്കം ചെയ്തതിന്റെയും കാരണം ജനങ്ങളെ സർക്കാർ ബോധ്യപ്പെടുത്തണമെന്നും എം പി ആവശ്യപ്പെട്ടു. മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ജോസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോഷി കാഞ്ഞൂത്തറ, നിർമ്മൽ സി പാത്താടൻ, സാബു കൈത്താരൻ, ഇന്ദിര ശിവരാമൻ, ഹക്കീം ഇക്ബാൽ, കെ കെ രവി നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെങ്കിടങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകരെ നയിക്കാൻ വനിതാ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിച്ചുവരുന്ന ഗ്രേസി ജേക്കബാണ് പുതിയ മണ്ഡലം പ്രസിഡന്റായി വ്യാഴാഴ്ച സ്ഥാനമേൽക്കുന്നത്. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ 10 വർഷം വാർഡ് മെമ്പറായി സേവനം ചെയ്തിട്ടുള്ള ഗ്രേസി ഇപ്പോൾ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റും കൂടിയാണ്. മണലൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യമായാണ് ഒരു വനിത പ്രസിഡന്റായി വരുന്നത്. മുഴുവൻ പ്രവർത്തകരെയും ഒത്തൊരുമിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുകയാണ് പ്രഥമ ലക്ഷ്യമെന്ന് ഗ്രേസി ജേക്കബ് പറഞ്ഞു. വെങ്കിടങ്ങ് കോൺഗ്രസിന്റെ എല്ലാ പോഷക സംഘടനകളെയും ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തകരെയും മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഓണപ്പുലരിയെ വരവേൽക്കാനായി മലയാളികൾ ഒരുങ്ങുമ്പോൾ പ്രതീക്ഷയുടെ പുത്തൻ കസവുകൾ നെയ്യുകയാണ് കൈത്തറി ഗ്രാമമായ കുത്താമ്പുള്ളിയിലെ നെയ്ത്തുകാരും വ്യാപാരികളും. തിരുവില്ലാമല ടൗണിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ പടിഞ്ഞാറായാണ് 1000 നെയ്ത്ത് കുടുംബങ്ങൾ താമസിക്കുന്ന കൂത്താമ്പുള്ളി എന്ന കൈത്തറി ഗ്രാമമുള്ളത്. പ്രളയവും കോവിഡും മൂലം തകർന്നടിഞ്ഞ കൈത്തറി മേഖലയിൽ പ്രതീക്ഷയുടെ പുത്തൻ കസവ് നെയ്യുകയാണ് നെയ്ത്ത് ഗ്രാമത്തിലെ തൊഴിലാളികൾ. ഓണക്കാലം പ്രതിസന്ധികളിൽ നിന്ന് തങ്ങളെ കരകയറ്റുമെന്ന പ്രതീക്ഷയിലാണ് കൈത്തറി വ്യാപാരികളും. എന്നാൽ
കേരളത്തിലെ നെയ്ത്ത് തൊഴിലാളികളെ സർക്കാർ അവഗണിക്കുകയാണെന്നാണ് വർഷങ്ങളായി നെയ്ത്ത് പാരമ്പര്യമുള്ള കൂട്ടാമ്പുള്ളിയിലെ നെയ്ത്ത് തൊഴിലാളികൾ പറയുന്നത്. ഇപ്പോൾ അങ്ങനെ അസ്തമിച്ചു പോവാണ് കൈത്തറി മേഖല. ഗവൺമെൻറ്റായിട്ട് വലിയ സഹായങ്ങളൊന്നും ഇപ്പോൾ നമുക്കില്ല. സൊസൈറ്റി ഒന്നുണ്ട്, അതും അസ്തമിച്ചു പോകുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നൂല് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വില കയറി വരുന്നതാണ്. നെയ്ത്തുകാർക്ക് കൂലി കുറവാണ്. അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവും നെയ്ത്തുകൂലി കുറവും പുതുതലമുറയെ നെയ്ത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു എന്നത് ഒരു പാരമ്പര്യം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണമായാണ് പാരമ്പര്യ നെയ്ത്ത് തൊഴിലാളികൾ കണക്കാക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൂത്താമ്പൂളിയിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന വസ്ത്രമെടുക്കാനെത്തിയവരുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടുതൽ ആവശ്യക്കാരെ കൂത്താമ്പൂളിയിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയും വ്യാപാരികൾക്കുണ്ട്. 2 സഹസ്രാബ്ദത്തിൽ കൂടുതൽ നെയ്ത്ത് പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന കൂത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിലെ നെയ്ത്ത് തൊഴിൽ സംരക്ഷിക്കുവാനായി കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെടുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. ഇപ്പോൾ ആ മേഖല വളരെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. കുറഞ്ഞുകൊണ്ട് വരിക പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൾക്കാർ ഇപ്പോൾ ഇതിലേക്ക് പണിയെടുക്കാൻ വരുന്നില്ല. അതായത് കൂലി വളരെ കുറവാണെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരുന്നില്ല കുറേ ആൾക്കാർ. പിന്നെ ഇപ്പോൾ അല്ലാതെ മെറ്റീരിയലിൻ്റെ കോസ്റ്റും വളരെ കൂടി വന്നുകൊണ്ടിരിക്കണതുകൊണ്ട് മേഖല വളരെ താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമാണ് നെയ്ത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൂത്താമ്പുള്ളിയിലേക്ക് എത്തിക്കുന്നത്. പവർലൂമിൻ്റെ കടന്നുവരവും തനതായ കൈത്തറിക്ക് ഭീഷണിയാകുന്നുണ്ടെന്നും നെയ്ത്ത് തൊഴിലാളികൾ പറയുന്നു. പുത്തൻ പരീക്ഷണങ്ങളായ ടിഷ്യൂ എംബ്രോയിഡറി സാരികളും ലൈൻ സാരികളും കോപ്പർ കസവ് സാരികളും കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ ആലേഖനം ചെയ്ത കസവ് സാരികളും ഓണവിപണിയിലേക്ക് എത്തിക്കുകയാണ് ഈ കൈത്തറി ഗ്രാമം. TCV ചേലക്കര. കുന്നംകുളത്ത് മകൾ അമ്മയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി. കിഴൂർ ചൂഴിയാട്ടിൽ വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ 58 വയസ്സുള്ള രുക്മിണിയാണ് മരിച്ചത്. സംഭവത്തിൽ മകൾ ഇന്ദുലേഖയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനേഷ് ചേരുന്നു. ബിനേഷ്, എന്താണ് മകൾ അമ്മയെ കൊല്ലാനുള്ള കാരണം? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? രമ്യ, കുന്നംകുളം കിഴൂരിലാണ് ഈ മകൾ അമ്മയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയിട്ടുള്ളത്. എലിവിഷം കൊടുത്താണ് കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു. കിഴൂർ ചൂഴിയാട്ടി വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ 58 വയസ്സുള്ള രുക്മിണിയാണ് മരിച്ചത്. സംഭവത്തിൽ മകൾ ഇന്ദുലേഖയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയുള്ള ഇന്ദുലേഖ അമ്മയെ കൊലപ്പെടുത്തി സ്ഥലം കൈക്കലാക്കി വിൽപ്പന നടത്തി സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിനായാണ് കൊലപാതകം ചെയ്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രുക്മിണി മരണപ്പെട്ടത്. സംഭവത്തിൽ സാധാരണ മരണത്തിന് പോലീസ് അന്ന് കേസെടുത്തിരുന്നു. മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ശരീരത്തിൽ വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതോടെയാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന വീട്ടുകാരെ മുഴുവൻ വിളിച്ച് ചോദ്യം ചെയ്തതിലാണ് മകൾ ഇന്ദുലേഖ വിഷം നൽകിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. രമ്യ, കുന്നംകുളം കിഴൂരിൽ മകൾ അമ്മയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി. കിഴൂർ ചൂഴിയാട്ടിൽ വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ 58 വയസ്സുള്ള രുക്മിണിയാണ് മരിച്ചത്. സംഭവത്തിൽ മകൾ ഇന്ദുലേഖയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയുള്ള ഇന്ദുലേഖ അമ്മയെ കൊലപ്പെടുത്തി സ്ഥലം കൈക്കലാക്കി വിൽപ്പന നടത്തി സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിനായാണ് കൊലപാതകം ചെയ്തത് എന്നാണ് വിവരം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രുക്മിണി മരണപ്പെട്ടത്. സംഭവത്തിൽ സാധാരണ മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയത്. ഇതോടെ ഈ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നവരെ വിളിച്ച് ചോദ്യം ചെയ്തതിലാണ് മകൾ ഇന്ദുലേഖ വിഷം നൽകിയെന്ന് സ്ഥിരീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി അനുവദിക്കുന്ന തുക നഷ്ടപ്പെടുത്തുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഡഫ് ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ചാലക്കുടി ബ്ലോക്ക് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ CPM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഡഫ് ഏരിയ പ്രസിഡന്റ് ജെറി പൂത്തിരിക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ മാപ്രാണം, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ്, ബ്ലോക്ക് പ്രതിപക്ഷ നേതാവ് ബീന രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. ആല വാസുദേവ വിലാസം വളവ് സ്വദേശി അറയ്ക്കൽ വീട്ടിൽ മോഹനനാണ് മരിച്ചത്. പരിക്കേറ്റയാളെ കൊടുങ്ങല്ലൂർ എയർ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഞാറയ്ക്കലിൽ നിന്നും തൃപ്രയാർക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിനിടയാക്കിയത്. കാഞ്ഞാണിയിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ നിരയായി ഇരു കാലുകളും ചതഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മധ്യവയസ്കന്റെ കാൽമുട്ടിന് താഴെ മുറിച്ചുമാറ്റി. അന്തിക്കാട് സ്വദേശി പട്ടാട്ട് ഷാഹുൽ ഹമീദിന്റെ വലതുകാലിന് മുട്ടിന് താഴെ ആണ് മുറിച്ചുമാറ്റിയത്. സ്വകാര്യ ആശുപത്രിയിലാണ് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയത്. ഇന്നലെയാണ് ഹമീദിന്റെ കാലിലൂടെ ബസിന്റെ ചക്രം കയറിയിറങ്ങിയത്.
ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യ വിഭാഗം വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ചാൾസ് ബേക്കറിയിൽ നിന്നും 6 കിലോ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. 10,000 രൂപ പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകിയതായി ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി. സൂപ്പർവൈസർ സൈനുദ്ദീന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനൂപ് കുമാർ, അബീഷ് ആന്റണി, ജയചൈമാരായ അജു സി ജെ, സൂരജ് എന്നിവരായിരുന്നു പരിശോധന നടത്തിയത്. വടക്കാഞ്ചേരി ചിറ്റണ്ടയിൽ വീട്ടിൽ പാർക്കു ചെയ്തിരുന്ന ഓട്ടോയുടെ ചില്ലുകൾ തകർത്തു. ചിറ്റണ്ട കഴിയാമ്പുറത്ത് രഞ്ജിത്തിന്റെ ഓട്ടോറിക്ഷയുടെ ചില്ലുകളാണ് തകർത്തത്. വീട്ടിലേക്ക് വഴിയില്ലാത്തതിനാൽ റോഡരികിലുള്ള സമീപവാസിയുടെ വീട്ടിലാണ് ഓട്ടോ പാർക്ക് ചെയ്യുന്നത്. വീട്ടുകാർ ശബ്ദം കേട്ട് പുറത്തുവന്ന് നോക്കിയപ്പോഴാണ് ഓട്ടോറിക്ഷയുടെ ചില്ല് തകർന്നു കിടക്കുന്നത് കണ്ടത്. പുന്നംപറമ്പ് കരുമത്രയിൽ വെള്ളത്തിന്റെ ദൌർലഭ്യം തരണം ചെയ്യാൻ കർഷകർ ചങ്ങരത്ത് ചിറ കെട്ടി സംരക്ഷിക്കുന്നു. കൃഷിയെ സംരക്ഷിച്ചു വന്നിരുന്ന കർഷകർക്ക് ആശ്വാസകരമാണ് ചങ്ങരത്ത് ചിറയിലെ ജലസംഭരണം. പുന്നംപറമ്പ് കർഷക സമിതിയുടെ നേതൃത്വത്തിലാണ് കരുമത്രയിലെ ചങ്ങരത്ത് ചിറയിൽ പലകകളും ചാക്കുകളും ഉപയോഗിച്ച് സംരക്ഷിക്കുന്നത്. മഴ പെയ്തിട്ടും ചിറ തുറന്നു കിടക്കുന്നതിനാൽ വെള്ളത്തിന്റെ അഭാവത്തിൽ 50 ഏക്കർ പാടശേഖരമാണ് വറ്റി വരേണ്ടത്. ഇതോടെ ലോണെടുത്തും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും കൃഷിയിലേക്കിറങ്ങിയ കർഷകർ ദുരിതത്തിലായി. മഴ പെയ്താൽ പ്രകൃതിക്ഷോഭമുണ്ടാകുമെന്ന് കരുതി അശാസ്ത്രീയമായി ഇറിഗേഷൻ വകുപ്പ് ചിറകൾ തുറന്നുവിടുന്നതാണ് ഇതിന് കാരണമെന്ന് കർഷകർ പറയുന്നു. ഈ സമയത്ത് വെള്ളം വേണം, അതിന് ഞാറിടണം, അതിന് നട്ടുണ്ടാവണം. അതിൻ്റെ സമയത്ത് ഓണത്തിന് മുമ്പ് നടേണ്ട സമയമാണ് ഇപ്പോൾ. അത് കഴിഞ്ഞ് ഓണത്തിന് ശേഷമെങ്കിലും പെട്ടെന്ന് നട്ട് കിട്ടുമോ എന്നുള്ളത് സംശയത്തിലപ്പോൾ നിൽക്കണേ. പൊളിക്കുക ചെറാന്ന് പറയും. അത് കാരണം ഇപ്പോൾ വെള്ളം കയറുന്നില്ല. അതുകൊണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചിറ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇത് ഓരോ ട്രിപ്പ് വലിക്കാൻ പറയുമ്പോൾ വലിക്കലും അതിന് കാശ് കൊടുക്കണം, അത് കഴിച്ച് ചിറയിടാൻ പറയുമ്പോൾ ഇടണം. അങ്ങനെ ഒരു ട്രിപ്പിൽ എത്ര പ്രാവശ്യം വന്നിട്ട് വേണം ഈ ചിറയിട്ടും ചിറ ചെറുപ്പളയിൽ വലിക്കലും കൂടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. പാടശേഖരങ്ങളുടെ ഏക ജലസ്രോതസ്സായ ചങ്ങരത്ത് ചിറയുടെ ശുചിയാവസ്ഥ പരിഹരിച്ചാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് കർഷക സമിതി പറഞ്ഞു. കാലം തെറ്റിയുള്ള മഴയും അധികൃതരുടെ നിസ്സഹകരണവും ചേരുമ്പോൾ പാരമ്പര്യ കർഷകർ മറ്റ് മേഖലകളിൽ ചേക്കേറാൻ നിർബന്ധിതരാവുകയാണെന്ന് കർഷക സമിതി പ്രസിഡന്റ് പി ജി ബാബു, സെക്രട്ടറി കെ ശ്രീകുമാർ എന്നിവർ പറഞ്ഞു. ടിസിബി വടക്കാഞ്ചേരി. കുഴൂരിൽ മുക്കുപണ്ടം പണയം വെച്ച് 3 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കാട് കൊക്കണ്ടത്തിൽ അലൻ ജോണാണ് അറസ്റ്റിലായത്. ICL ഫിൻകോർപ്പ് കുഴൂർ ശാഖയിൽ 5 തവണയായി മുക്കുപണ്ടം പണയം വെച്ചാണ് തട്ടിപ്പ് നടത്തിയത്. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ധനകാര്യ സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് നടത്തുന്നതിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് മുക്കുപണ്ടം കണ്ടെത്തിയത്. ചാവക്കാട് നഗരസഭയുടെ അടിയന്തര കൌൺസിൽ യോഗം ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ചാവക്കാട് നഗരസഭയും തൃശൂർ DTPC സംയുക്തമായി സെപ്റ്റംബർ 2 മുതൽ 10 വരെ ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. നഗരസഭയിലെ സർക്കാർ സ്കൂളുകൾ, നഗരസഭാ ഓഫീസ് കെട്ടിടത്തിന് മുകൾ ഭാഗം എന്നിവിടങ്ങളിലും താലൂക്ക് ആശുപത്രിയിലും സോളാർ പാനൽ സ്ഥാപിക്കൽ, നഗരസഭയ്ക്ക് സ്റ്റേഡിയം നിർമ്മിക്കൽ എന്നിവ നടപ്പിലാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. കൊടുങ്ങല്ലൂർ ചന്തപ്പുര ബൈപ്പാസ് ജംഗ്ഷനിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി PK സായി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി VK ഭാസ്കരൻ, PK അപ്പുക്കുട്ടൻ, MS ഷാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പട്ടികവർഗ മോർച്ച സംസ്ഥാന പഠന ശിബിരം ഗുരുവായൂരിൽ നടന്നു. ദേശീയ പ്രസിഡന്റും രാജ്യസഭാ MPയുമായ സമീർ ഒറാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് മുകുന്ദൻ പള്ളിയാറ അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറിയും മഹാരാഷ്ട്ര MPയുമായ അശോക് നെറ്റ, ജനറൽ സെക്രട്ടറി പ്രമോദ് കുമാർ ഒറ്റപ്പാലം തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി പുതുമനശ്ശേരി സ്വദേശികളും രോഗികളുമായ വൃദ്ധ ദമ്പതികളെ അനാഥാലയത്തിലേക്ക് മാറ്റി. പൊന്നോത്ത് വീട്ടിൽ ഗോപിനായർ, ഭാര്യ തലശ്ശേരി മുള്ളൂർ വീട്ടിൽ രേവതി എന്നിവരെയാണ് ആൽഫ പാലിയേറ്റീവ് കെയർ എടമുട്ടം എന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ, വാർഡംഗം സിബി ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സയ്ക്കായി എടമുട്ടത്തേക്ക് കൊണ്ടുപോയത്. ഗോപിനായരുടെയും രേവതിയുടെയും ദുരിതജീവിതം സംബന്ധിച്ച് TCV വാർത്തയെ തുടർന്നാണ് നടപടിയുണ്ടായത്. മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ പലതവണ മക്കളെ ബന്ധപ്പെട്ടുവെങ്കിലും ആരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇവരെ അനാഥാലയത്തിലേക്ക് മാറ്റിയത്. സ്ഥാനമോഹം കൊണ്ടാണ് ചിലർ CPIയിൽ നിന്നും പുറത്തുപോയതെന്ന് CPI ചേലക്കര ലോക്കൽ സെക്രട്ടറി PS ശ്രീദാസ്.
കേഡർ പാർട്ടിയായ സിപിഐയെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് പുറത്തുപോയവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പ്രാദേശികമായി പാർട്ടിയെ അവഹേളിക്കുന്നത് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറാൻ വേണ്ടിയാണെന്നും പാർട്ടിയുടെ നിയമം എല്ലാവർക്കും ബാധകമാണെന്നും പറഞ്ഞു. പുതുക്കാട് മണ്ഡലത്തിലെ വന്യമൃഗ ആക്രമണങ്ങൾ തടയണമെന്നാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തി. കാട്ടാനകളെ തുരത്താൻ കുങ്കിയാനയെ എത്തിക്കണമെന്നും ആർ ആർ ടി സേവനം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള നിവേദനം എംഎൽഎ വനം മന്ത്രി എം കെ ശശീന്ദ്രന് കൈമാറി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. സർവീസ് നടത്താൻ ആവശ്യമായ യാതൊരു രേഖകളുമില്ലാതെ ഇരിട്ടി ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫാത്തിമാസ് എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ആർ ടി ഒ അധികൃതർ പിടിച്ചെടുത്ത് പിഴ ചുമത്തി. തൃശൂർ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ കെ കെ സുരേഷിന്റെ നിർദ്ദേശപ്രകാരം എം വി ഐമാരായ പി യു അനീഷ്, അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഗുരുവായൂരിൽ നിന്ന് യാത്രക്കാരുമായി ഇരിട്ടിയിലേക്ക് പോയിരുന്ന ബസ് കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പരിശോധിച്ചത്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ മലയോര മേഖലയിൽ കാണപ്പെടുന്ന ചരിത്രാവശിഷ്ടങ്ങളുടെ സംരക്ഷണം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയരുന്നു. വനവും കുന്നുകളും നിറഞ്ഞ കിഴക്കൻ മലയോര മേഖലയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ മനുഷ്യവാസമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് ഈ മേഖലയിൽ കാണപ്പെടുന്ന മുനിയറകൾ. ഇഞ്ചക്കുണ്ട് മേഖലയിലെ മുനിയാട്ടുകുന്ന്, പരുന്തമ്പാറ എന്നിവിടങ്ങളിൽ എണ്ണത്തിൽ കുറവാണെങ്കിലും ഇപ്പോഴും മുനിയറകളുണ്ട്. ചൊക്കന മേഖലയിലെ കാരിക്കടവ് പുഴയോരത്തും മുനിയറ കാണപ്പെടുന്നുണ്ട്. നേരത്തെ നിരവധി മുനിയറകളാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. കൃഷിക്കായി കാട് വെട്ടിത്തെളിച്ചപ്പോൾ ഇവയിൽ പലതും നഷ്ടപ്പെട്ടു പോയി. മുനിയാട്ടുകുന്നിലുണ്ടായിരുന്ന ഒരു ഡസനിലേറെ മുനിയറകളിൽ കേടുകൂടാതെ അവശേഷിക്കുന്നത് ഒന്നോ രണ്ടോ മാത്രമാണ്. ഇഞ്ചക്കുണ്ട് പെരുന്തുംപാറയിൽ ആറോളം മുനിയറകളുടെ അവശിഷ്ടങ്ങളാണ് കാണപ്പെടുന്നത്. ഈ പ്രദേശത്ത് കാണപ്പെടുന്ന മുനിയറകൾ പുരാതന കാലത്ത് മുനിമാർ തപസനുഷ്ഠിക്കാൻ ഉപയോഗിച്ചിരുന്നതാണെന്നും അതല്ല മൃതദേഹങ്ങൾ അടക്കം ചെയ്ത കല്ലറകളാണെന്നും വാദങ്ങളുണ്ട്. ജൈന സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് ഇവയെന്ന് ചരിത്ര ഗവേഷകർ പറയുന്നു. വിസ്തൃതമായ പാറപ്പുറത്ത് വൃത്താകൃതിയിലുള്ള മൺതറ കെട്ടി അതിലാണ് മുനിയറകൾ നിർമ്മിച്ചിരിക്കുന്നത്. ശിലാപാളികൾ കൊണ്ട് മൂന്ന് വശവും മറച്ച് മീതെ മറ്റൊരു ശിലാപാളി കുറുകെ വെച്ചാണ് മുനിയറയുടെ നിർമ്മിതി. ഒന്നര മീറ്ററോളം നീളവും അരമീറ്ററോളം ഉയരവുമുള്ള മുനിയറകളുടെ ഉൾവശത്ത് കഷ്ടിച്ച് ഒരു മീറ്ററാണ് വീതി. ജൈന സന്യാസിമാർ ധ്യാനിക്കാനിരുന്നതാണ് മുനിയറകൾ എന്നൊരു വാദമുണ്ടെങ്കിലും മുനിയറകൾ ശവക്കല്ലറകളാണെന്നാണ് ഗവേഷകരുടെ നിരീക്ഷണം. ജൈന സന്യാസിമാരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനായാണ് ഇവ നിർമ്മിക്കപ്പെട്ടത്. ഇടുക്കിയിലെ കാന്തല്ലൂർ അടക്കം കേരളത്തിലെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള മുനിയറകൾ ഇന്നും കേടുകൂടാതെ കാണാനാകുന്നത്. മുനിയറകളെക്കുറിച്ചുള്ള വാദഗതികൾ എന്തു തന്നെയായാലും കാലം ബാക്കി വെച്ചുപോയ ഈ ശേഷിപ്പുകൾ വരും തലമുറയ്ക്കായി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനായുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം. മുനിയറകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഇക്കോ ടൂറിസം പദ്ധതിക്ക് രൂപം നൽകിയാൽ ഇവയുടെ സംരക്ഷണം ഉറപ്പാക്കാനാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തളി മഹാദേവ ക്ഷേത്രത്തിലെ ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം സുബ്രഹ്മണ്യൻ മൂസദ് അധ്യക്ഷത വഹിച്ചു. വരവൂർ കൃഷി ഓഫീസർ എ വി വിജിത, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പ്രീതി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭ 19 വാർഡിൽ നവീകരിച്ച പള്ളിക്കനാൽ റോഡും വാർഡിലെ സൗന്ദര്യവൽക്കരണവും ഉദ്ഘാടനം ചെയ്തു. പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചിരുന്നവർക്ക് സ്വന്തമായി ഭൂമിയും വീടും ഒരുക്കിയ ശേഷമാണ് ഇവിടെ ഒഴിപ്പിച്ചത്. ടൈൽ വിരിച്ച് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം സെന്റ് മേരീസ് പൊറോന പള്ളി വികാരി ഫാദർ ജോസ് പാലാട്ടി നിർവഹിച്ചു. വാർഡ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എബി ജോർജ് നിർവഹിച്ചു. വിയറ്റ്നാം റെഡ് ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകൾ ഭാഗമായി റോഡരികിൽ വെച്ചു പിടിപ്പിച്ചാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ബലവൃക്ഷ തൈകൾ എത്തിച്ചത്. വാർഡ് കൌൺസിലർ സി എസ് സുരേഷ് അധ്യക്ഷനായിരുന്നു. സിപിഎം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ, കൌൺസിലർമാരായ ലില്ലി ജോസ്, ഷൈജ സുനിൽ, വി ജെ ജോജി, ജോയ് മൂത്തേടൻ, റെയിൻ ആലൂക്ക തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാറിൽ നടക്കുന്ന സിപിഐ തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കലവറയിലേക്ക് മത്സ്യത്തൊഴിലാളി യൂണിയൻ നാട്ടിക തീരദേശ മേഖലാ കമ്മിറ്റി മത്സ്യം കൈമാറി. യൂണിയനിലെ തൊഴിലാളികൾ ഉൾപ്പെടെ മത്സ്യബന്ധനം നടത്തി ലഭിച്ച മത്സ്യമാണ് കൈമാറിയത്. പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കലവറയിലേക്ക് ആവശ്യമായ മത്സ്യം സി സി മുകുന്ദൻ എം എൽ എ ഏറ്റുവാങ്ങി. സിപിഐ നാട്ടിക മണ്ഡലം സെക്രട്ടറി സി ആർ മുരളീധരൻ, യൂണിയൻ മേഖലാ സെക്രട്ടറി പ്രേംലാൽ വലപ്പാട്, പ്രസിഡന്റ് കെ സി നാരായണൻ, കിഷോർ വലപ്പാട്, മണി നാട്ടിക, ടി വി ദീപു എന്നിവർ പങ്കെടുത്തു.
ഷിക്കാഗോ രൂപത മെത്രാൻ മാർ ജോയ് ആലപ്പാട്ടിന് പറപ്പൂക്കരയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആലപ്പാട്ട് തെക്കേതല കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെയാണ് സ്വീകരണം. സമൂഹബലിക്ക് ശേഷം നടത്തുന്ന വാർഷിക സമ്മേളനം മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്യും. കൂട്ടായ്മ ഭാരവാഹികളായ ഡേവിസ് എം തെക്കേതല, ജോൺസൺ ആലപ്പാട്ട്, ആന്റണി തെക്കേതല, വർഗീസ് തെക്കേതല തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാട്ടൂരിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാത്ത വീട്ടുടമസ്ഥന് പിഴ ചുമത്തി. കാട്ടൂർ സ്വദേശി ചാലിശ്ശേരി വർഗീസിനാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം 10,000 രൂപ പിഴ ചുമത്തിയത്. ഇയാൾ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാതെ വീട്ടിൽ തന്നെ സംസ്കരിക്കുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച രണ്ട് കടകൾക്കും ഉദ്യോഗസ്ഥർ 10,000 രൂപ പിഴ ചുമത്തി. കാട്ടൂർ ബസാറിൽ പ്രവർത്തിക്കുന്ന കെ വി ആർ വെജിറ്റബിൾസ്, ഫൈവ് സ്റ്റാർ ബേക്കറി എന്നീ സ്ഥാപനങ്ങൾക്കാണ് പിഴ ചുമത്തിയത്. പരിശോധനയ്ക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം എച്ച് ഷാജി, അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് ചന്ദ്രൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ നീതുമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിൽ നിന്നും ലണ്ടൻ വരെ സാഹസിക സൈക്കിൾ യാത്ര നടത്തുന്ന കോഴിക്കോട് സ്വദേശി ഫായിസ് അഷ്റഫ് അലിക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗിന്റെയും സൈക്ലേഴ്സ് തൃശൂരിന്റെയും നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് അലക്സ് റാഫേൽ പൂച്ചെണ്ട് നൽകി ആദരിച്ചു. സെക്രട്ടറി കുര്യൻ പോൾ, മുൻ പ്രസിഡന്റ് എ ജെ റിജു, സൈക്ലേഴ്സ് തൃശൂർ റെയ്ഡ് കോർഡിനേറ്റർ സുകുമാരൻ ഡാനി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തല്ലിത്തകർത്തു. ചിറ്റണ്ട ലക്ഷം വീട്ടിൽ കരിയംപുറത്ത് രഞ്ജിത്തിന്റെ ഓട്ടോറിക്ഷയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ തകർത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചിറ്റണ്ട, പൂങ്ങോട്, മേനകത്ത് സുമേഷിനെതിരെ രഞ്ജിത്ത് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാർ സുമേഷിനെ കണ്ടതായി പറയുന്നു. രണ്ടു തവണ ബൈക്കിലെത്തിയാണ് ഇയാൾ ആക്രമണം നടത്തിയതെന്നും വീട്ടുകാർ പറഞ്ഞു. സുമേഷിൽ നിന്നും പണം പലിശക്കെടുത്തതിന്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് സുമേഷ് ഓട്ടോറിക്ഷ കത്തിക്കാൻ ശ്രമിച്ചതായും രഞ്ജിത്ത് പറഞ്ഞു. അതേസമയം തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് കാണിച്ച് ചിറ്റണ്ട, പൂങ്ങോട്, കൊട്ടാരപ്പാട്ട് സുനിലും സുമേഷിനെതിരെ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുൻ വൈരാഗ്യമാണ് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് പുറകിലെന്ന് സുനിൽ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഇന്നലെ രാത്രി വന്നിട്ട് സുമേഷ് നാൾ വണ്ടി ഗ്ലാസ് തല്ലി പൊളിച്ചിട്ട് പോയി. ഇതിനു മുമ്പ് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ വീട്ടുകാർ, ഇവിടുത്തെ വീട്ടുകാർ, വണ്ടിയിട്ട സ്ഥലത്ത് വീട്ടുകാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് പൈസയുടെ പ്രശ്നമാണ്, പലിശയും പൈസ ഉണ്ടായിരുന്നു. 15,000 രൂപ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ബാക്കി 4,000 രൂപ കൊടുക്കാനുള്ളൂ. കൊറോണ സമയത്താണ്, നമുക്ക് പണിയില്ലാത്തതിന് കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ വിളിച്ച് ഭീഷണി വരുത്തിയതും കൊല്ലുന്ന ഭീഷണി പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് പന്ത വെച്ചിട്ട് കത്തിക്കാൻ. എൻ്റെ പേരിപ്പോൾ പരാതി എടുക്കാൻ പറഞ്ഞ കേസ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു ആളെ കണ്ടിട്ടില്ലല്ലോ, വെത്തായിട്ട് കണ്ടിട്ടില്ലല്ലോ, ആരെ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല, വിളിപ്പിക്കാന്ന് പറഞ്ഞു. പിന്നെ കേസൊന്നും എടുത്തില്ല. ഹരിയാനയിൽ നടന്ന 15-ാമത് GFL നാഷണൽ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണവും വെള്ളിയും നേടിയ എരുമപ്പെട്ടി റെസ്ലിംഗ് അക്കാദമിയിലെ താരങ്ങൾക്ക് STPIയും ക്യാമ്പസ് ഫ്രണ്ടും സ്വീകരണം നൽകി. ജൂനിയർ 130 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയ ആദൂർ കൊട്ടിലിങ്ങൽ ഫിർദൌസ്, വെള്ളി നേടിയ തളിക്കുളങ്ങര വീട്ടിൽ അൻസാർ, മത്സരത്തിൽ പങ്കെടുത്ത കരിയന്നൂർ, കോടിയിൽ വിഷ്ണു എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. STPI കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ആഷിക് മാനംകണ്ടം, ക്യാമ്പസ് ഫ്രണ്ട് എരുമപ്പെട്ടി ഏരിയ പ്രസിഡന്റ് ടി എഫ് അഫ്നാസ്, ജില്ലാ സെക്രട്ടറി ഷാഫി കാഞ്ഞിരക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM നേതാവും പെരിഞ്ഞനം പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന CM വേലായുധന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുസ്മരിച്ചു. പെരിഞ്ഞനം സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KK അബീദ് അലി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PK ചന്ദ്രശേഖരൻ, TP രഘുനാഥ്, KK കുട്ടൻ എന്നിവർ സംസാരിച്ചു. ഗാർഹിക പീഡനം ആരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഭാര്യയുടെ പരാതിയിൽ മാള പോലീസ് കേസെടുത്തു. ആലുവ സ്വദേശി മനോജ് ഫ്രാൻസിസിനെതിരായാണ് കേസെടുത്തത്. 2017 മുതൽ വടമയിലാണ് ഇവർ താമസിക്കുന്നത്. ശാരീരികമായും മാനസികമായും പണം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുന്നതായാണ് പരാതിപ്പെട്ടിട്ടുള്ളത്. പരാതി സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. CPI തൃശൂർ ജില്ലാ സമ്മേളനം നടക്കുന്ന തൃപ്രയാറിൽ കലവറയിലേക്ക് ആവശ്യമായ ജൈവ പച്ചക്കറികൾ കൈമാറി. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 70 ഏക്കർ കൃഷിയിടത്തിലാണ് പാർട്ടി പ്രവർത്തകർ ജൈവ പച്ചക്കറികൾ വിളയിച്ചെടുത്തത്.
കലവറയിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഏറ്റുവാങ്ങി. കൂടുതലായുള്ള പച്ചക്കറികൾ പൊതുജനങ്ങൾക്ക് ആദായകരമായ നിരക്കിൽ വാങ്ങുന്നതിന് പൊതുസമ്മേളന നഗരിയിൽ സൗകര്യമുണ്ട്. സ്റ്റാളിന്റെ ഉദ്ഘാടനം KK വത്സരാജ് നിർവഹിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷനായി. CPI സംസ്ഥാന കൌൺസിൽ അംഗം M സ്വർണലത, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. കള്ളച്ചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനം 27-28 തീയതികളിൽ ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രതിനിധി സമ്മേളനം സെക്കുലർ ഹാളിൽ രാവിലെ CITU ജനറൽ സെക്രട്ടറി എളമരം കരീം MP ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 ടൗൺ ഹാളിൽ നടക്കുന്ന സെമിനാർ എക്സൈസ് മന്ത്രി M ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി CK വിജയൻ, CITU ഏരിയ സെക്രട്ടറി AS മനോജ്, ഉണ്ണി വാറനാട്ട്, ജെയിംസ് ആളൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര വിജയിപ്പിക്കുന്നതിനായി മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ കൺവെൻഷൻ നടന്നു. നിയോജകമണ്ഡലം കോർഡിനേറ്റർ PK രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VG അശോകൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ലിജോ പനക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. വിദേശത്ത് പഠിക്കുന്നതിനായി മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് സ്ഥാപനത്തിൽ സൌജന്യ കൌൺസിലിംഗ് സൌകര്യം ഒരുക്കുന്നു. വിദേശത്ത് പോകുന്നവർക്ക് കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്നതിനും വിസ ലഭിക്കുന്നതിനും അപേക്ഷകൾ തയ്യാറാക്കുന്നതിനും സൌജന്യ സേവനമാണ് ലഭ്യമാക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ സാനി എടാട്ടുകാരൻ, CV ജോസ്, CK കുമാർ എന്നിവർ പങ്കെടുത്തു. സ്ഥലം മാറിപ്പോകുന്ന ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് പാലാട്ടിക്ക് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റീസൺ ആലൂക്ക, വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി, നഗരസഭാ കൌൺസിലർമാരായ CS സുരേഷ്, VJ ജോജി, TD എലിസബത്ത് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തോമസ് ഇടവക നടത്തിയ വാഴകൃഷി വിളവെടുത്തു. പള്ളിയുടെ 25 സെന്റ് സ്ഥലത്ത് കൃഷിഭവന്റെ സഹായത്തോടെ 50-ലധികം റോബസ്റ്റ്, പൂവൻ എന്നീ വാഴകളാണ് നട്ടത്. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വികാരി ജെയിംസ് ഇഞ്ചോടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ഷിൽവ ജോഷി, ജോൺസൺ ചൊവ്വല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4725 രൂപ, പവന് 37800 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പാലപ്പിള്ളി എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. 25 ആനകളാണ് തോട്ടത്തിലിറങ്ങിയത്. ടാപ്പിംഗിനിറങ്ങിയ തൊഴിലാളികൾക്ക് നേരെ കാട്ടാനകൾ പാഞ്ഞടുത്തു. അളഗപ്പ നഗറിൽ വയോധികയെ വീട്ടുകിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അളഗപ്പ നഗർ എരിപ്പോട് സ്വദേശിനി രാധയാണ് മരിച്ചത്. വായിൽ തുണി തിരികെയും കൈകൾ കെട്ടിയിട്ട നിലയിലുമാണ് മൃതദേഹം. പുത്തൻചിറയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. 4 വയസ്സുകാരിയെ നായയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നാട്ടുകാർ. പരിശീലനത്തിനായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് സന്തോഷ് ട്രോഫി താരങ്ങൾ ഉൾപ്പെടെയുള്ള കേരള ഫുട്ബോൾ ടീം താരങ്ങൾ മടങ്ങിപ്പോയി. ഗ്രൌണ്ട് അനുവദിക്കുന്നതിന് തടസ്സമായത് കേരള ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സ്കൂൾ കായിക വകുപ്പും തമ്മിലുള്ള ആശയക്കുഴപ്പം. കുഴൂരിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ടിലായി കൃഷിയിടങ്ങളിൽ നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീഴുന്നു. നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയിൽ കർഷകർ. 2.5 വർഷം മുമ്പ് വിദേശത്ത് മരിച്ച ചാലക്കുടി സ്വദേശിനി ഡെൻസിയുടെ മൃതദേഹം വ്യാഴാഴ്ച വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. മരണത്തിലെ ദുരൂഹതയുടെ ചുരുളഴിയുന്നത് കാത്ത് നാട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.